ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ஈரநிலாவும் தாரகங்களும் வாசுதேவாய நமஹ. ஓம் நமோ பகவதே வாசுதேவாய நமஹ. ஹலோ. எஸ் சார். ஓகே சார். இப்போ எத்தான் வந்தோம் நீ എന്തുപറ്റി? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
പുറത്തോട്ട് എന്താ നോക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇൻസ്പെക്ടർ. ഏത് ഇൻസ്പെക്ടർ? പോലീസ് അങ്കിൾ. നീ ഈ വാതിൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നെ? അയ്യോ, എവിടെ ഇൻസ്പെക്ടർ? ഇത്രയും നേരം അവിടെ നിൽക്കുകയായിരുന്നു. ഇവിടെ അങ്ങ് ആരുമില്ല. സത്യം, അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. മോനെ, പേടി നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതാ, അത് സത്യമല്ല. സത്യമമ്മ, ചിലപ്പോഴൊക്കെ സത്യാവും. ആണോ? പക്ഷെ ശ്രീകൃഷ്ണൻ അതിനേക്കാളൊക്കെ പവർഫുള്ളാ. ഭഗവാൻ മാജിക്ക് കാണിച്ച് എല്ലാം ശരിയാക്കും. ഞാൻ ഭഗവാനോട് പറഞ്ഞപ്പോ ആ പോലീസ് ഇൻസ്പെക്ടറെ ഓടിച്ചു കളഞ്ഞു. അതുകൊള്ളല്ലോ. അപ്പൊ എന്റെ മോന്റെ കയ്യില് ഒരു മാജിക് മന്ത്രം ഉണ്ടല്ലേ, ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കാം. നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരും. നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്നേഹം എന്നും നിലനിൽക്കും. ഒരു സത്യം പറയട്ടെ, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ പേഴ്സൺ ആണോ? മോനെ, കളിച്ചത് മതി, പാല് കുടിക്കാൻ വാ. നീ എന്തായി ചെയ്യുന്നത്? നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരും. നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്നേഹം എന്നും നിലനിൽക്കും. ഒരു സത്യം പറയട്ടെ, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ പേഴ്സൺ ആണത്. ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കാം. ഒരു സത്യം പറയട്ടെ, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ പേഴ്സൺ ആണത് അല്ലേ? അത് ചിലപ്പോ ശരിയായിരിക്കും. എവിടേക്ക്? ഒന്ന് എണീറ്റ് വാ. എവിടെ? ഒന്ന് വരാൻ. ഇതെന്താ, ആരാ ഇവിടെ കുഴിച്ചത്? നീ വരുന്നതിന് മുമ്പ് ഞാൻ കുഴിച്ചതാ. നീയോ? എന്തിന്? നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരും. നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്നേഹം എന്നും നിലനിൽക്കും.
വന്നോ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ ദയവ് ചെയ്ത് ഇവിടേക്ക് വരരുതെന്ന്. എനിക്ക് അമ്മയൊന്ന് കാണണം. ഗായത്രി ദേവി ഇപ്പൊ ധ്യാനത്തിലാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോ. അല്ലോ, എന്തായി കാണിക്കുന്നത്? അവിടെ നിൽക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഗായത്രി അമ്മ ധ്യാനത്തിലാണെന്ന്? ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് ശല്യപ്പെടുത്താതെ. മമ്മി ലോകത്തിലെ ബെസ്റ്റ് മമ്മയാ. നീ മമ്മയെ കെട്ടിപ്പിടിച്ചു, പപ്പയെ മറന്നുപോയോ? എന്റെ അടുത്ത് വന്നില്ലെങ്കിലുണ്ടല്ലോ, ലാപ്ടോപ്പിന് ഗെയിം കളിക്കാൻ തരില്ല. കൃഷ്ണ, കൃഷ്ണ മോനെ, കൃഷ്ണ, ഇവൻ നന്നായി വേർക്കുന്നുണ്ട്. നോക്കി കൃഷ്ണ മോനെ, നീ എന്താ അവിടെ നോക്കുന്നേ? എന്താ അവിടെ? നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കൃഷ്ണ മോനെ? ഇവന്റെ കാര്യം കൈ നന്നായി കഴുകിട്ട് വരണേ. നോക്ക്, കൈ സോപ്പിട്ട് കഴുകി. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ഇനി പറ, കഴിക്കാൻ എന്താ വേണ്ടേ? വിശക്കുന്നില്ലേ? ഐസ്ക്രീം ഇപ്പോഴോ മോനെ? പിന്നെ നിനക്ക് എത്രയാ വേണ്ടത്? ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരും പാർക്കിൽ കളിക്കാൻ പോവുക. എന്നിട്ട്
ഞങ്ങൾ പാർക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാ വരുന്നത്. അപ്പോ അവർക്കൂടെ ഐസ്ക്രീം കൊടുക്കണ്ടേ? അത് ശരി. അപ്പൊ അതാണോ കാര്യം? കൂട്ടുകാരോട് ഇത്രക്ക് സ്നേഹമാണോ? ടെൻഷൻ ആവണ്ട, നിന്റെ എല്ലാ കൂട്ടുകാർക്കും ആവശ്യത്തിന് ഐസ്ക്രീം ഞാൻ വാങ്ങിത്തരാം. സത്യം? സത്യം. മമ്മി ഈ ലോകത്തിലെ ബെസ്റ്റ് മമ്മയാ. എന്റെ കൃഷ്ണയും ഈ ലോകത്തിലെ ഏറ്റവും നല്ല മോന. എന്തായി കാണുന്നേ? സ്നേഹം മുഴുവനും കൊടുക്കണം. അതിനെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇത് ഞങ്ങളുടെ പേഴ്സണലാ. ഇത് ചീറ്റിങ്ങാ മോനെ. നീ മമ്മയെ കെട്ടിപ്പിടിച്ചു, പപ്പയെ മറന്നുപോയോ? മോനെ എന്റെ അടുത്തേക്ക് വരില്ലേ? മോനെ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ലാപ്ടോപ്പ് ഇനി ഗെയിം കളിക്കാൻ തരില്ല. അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാ? ആണോ, നീയും ഈ അമ്മയുടെ പൊന്നു മോനല്ലേടാ. ഞാൻ ജീവിക്കുന്നതേ നിനക്ക് വേണ്ടിയാ. ആ അതെ അതെ, അമ്മ തന്നെയാണ് എല്ലാം, നമ്മളൊന്നും ആരും അല്ലേ. പപ്പയാണ് എന്റെ സ്ട്രെങ്ത്. പപ്പ പറഞ്ഞതെല്ലാം അനുസരിച്ചത് കൊണ്ടാ എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. ആ പപ്പയെ മറന്നിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാനാവും? അയ്യോ മോനെ, നീ ഞങ്ങളുടെ അഭിമാനമല്ലേ, എന്റെ എല്ലാം എല്ലാമാ. നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ പുണ്യമാണ്. അപ്പൊ എന്റെ കാര്യോ? എന്നെ ആര് തിരക്കാനാ? ആ ഞാൻ ഈ വീട്ടിൽ ആരും അല്ലല്ലോ. ചേച്ചി, നീയല്ലേ എനിക്ക് ആത്മവിശ്വാസം തരുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ കുട്ടിക്കാലം മുതൽ ഞാൻ എന്തൊക്കെ കുരുത്തക്കേടുകളാണോ കാണിച്ചിട്ടുള്ളത്, അതിൽ നിന്നെല്ലാം അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ നാട്ടുകാരുടെ എല്ലാം കയ്യിൽ നിന്ന് ആര് രക്ഷിക്കുമായിരുന്നു? നീയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. ഞാനാണെങ്കിൽ നിനക്ക് ഒരു സന്തോഷവും തന്നിട്ടില്ല, ഇന്നും വരെയും തന്നിട്ടില്ല. ശരി, ജോലിയൊക്കെ ആയി കഴിയുമ്പോ ഈ ചേച്ചിയെ ശ്രദ്ധിക്കില്ലേ? ആ ശ്രദ്ധിച്ചോളാം, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ നിന്റെ അടുത്ത് തന്നെ കാണും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും നിനക്ക്. കണ്ടോ, ചേച്ചിയുടെ സ്നേഹം കണ്ടോ നീ? നീയാണെങ്കിലോ എപ്പോഴും ഇവളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കി വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അമ്മേ, ഞാൻ ചേച്ചിക്ക് പ്രാക്ടീസ് കൊടുക്കായിരുന്നു. ഞാൻ ചേച്ചിക്ക് വേണ്ടി കണ്ടെത്തുന്ന ചെറുക്കനുണ്ടല്ലോ, അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ചേച്ചി അല്പം പുറകോട്ട. എന്തെങ്കിലും പറഞ്ഞാൽ കരയാനും തുടങ്ങും. അതുകൊണ്ട് ഇപ്പോഴേ പരിശീലിക്കുന്നത് നല്ലതല്ലേ? അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയി കരയേണ്ടി വരും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും നീ അവനെ ഓർത്തിരിക്കുക. ആ ഓർമ്മകൾ നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ടും നീ അതേക്കുറിച്ച് ഓർക്കുന്നത് എന്തിനാ കൗസല്യേ? അതെല്ലാം നീ എന്തിനാ മനസ്സിൽ സൂക്ഷിക്കുന്നത്? നമ്മുടെ മോൻ ഇപ്പോൾ ഈ ലോകത്തില്ല. അവൻ ഈ ലോകം വിട്ട് എന്നേക്കുമായി പോയി. ഇനി ഒരിക്കലും തിരികെ വരില്ല. പിന്നെ എനിക്ക് എന്താ ഇങ്ങനെ തോന്നുന്നേ? എനിക്ക് മാത്രം എന്താ തോന്നുന്നേ അവനുണ്ടെന്ന്? ഇതെല്ലാം നിന്റെ മനസ്സിന്റെ തോന്നലുകളാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിന്റെ മനസ്സിന്റെ തോന്നൽ മാത്രമാണത്. മനസ്സ് കള്ളം പറയില്ല. ഇപ്പോ അവന്റെ ഓർമ്മകളെങ്കിലും എന്നോടൊപ്പമുണ്ട്. അവന്റെ സന്തോഷം തന്നെയായിരുന്നു എന്റെ സന്തോഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എനിക്കറിയാം അവനിപ്പോ എന്റെ കൂടെ ഇല്ലെന്ന്. എന്നാൽ അവൻ എവിടെയാണെങ്കിലും അവൻ സന്തോഷമായിട്ടിരുന്നാ മതി. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നാ മതി. മോനെ, മോനെ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? മോനെ നോക്കി, ഇവൻ നന്നായി വിയർക്കുന്നുണ്ട്. മോനെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മോനെ, എന്തെങ്കിലും ഒന്ന് പറയ്. ഇൻസ്പെക്ടർ സാർ, സാറ് ഞങ്ങളെ ഇനിയും വിഷമിപ്പിക്കാനാണോ വന്നത്? ഏയ്, അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വാർത്തയായിട്ടാണ് വന്നത്. ഇത് നോക്കേ, നിങ്ങളുടെ മോളുടെ ഫോട്ടോ കണ്ടില്ലേ? പിന്നെ ഈ കുട്ടി, ഇവനെ മനസ്സിലായോ? അറിയോ ഇവനെ?